മദ്യശാലകൾ തുറന്നിട്ടും വ്യാജവാറ്റിന് ശമനമില്ല. ജൂൺ മാസം മാത്രം 51 ലിറ്റർ വ്യാജവാറ്റും 4010 ലിറ്റർ വാഷും കണ്ണൂർ ജില്ലയിൽ നിന്ന് എക്സൈസ് പിടികൂടി. അനധികൃത വിദേശ മദ്യവില്പനയും വർദ്ധിച്ചു. ഇതിനെതിരെ കർശന നടപടിക്കൊരുങ്ങുകയാണ് എക്സൈസ്. മദ്യശാലകൾ തുറന്നതിനുശേഷം ജൂൺ മാസത്തിൽ 79 അബ്കാരി കേസുകളാണ് എക്സൈസ് കണ്ണൂർ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത്. മദ്യശാലകൾ തുറന്നിട്ടും മലയോര മേഖലയിലടക്കം വ്യാജവാറ്റ സജീവമാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മദ്യശാലകൾ തുറന്നതിനു ശേഷമുള്ള ജൂൺ മാസത്തിൽ 51 ലിറ്റർ വ്യാജവാറ്റും 4010 ലിറ്റർ വാഷും ജില്ലയിൽ നിന്ന് എക്സൈസ് പിടികൂടി. മദ്യശാലകൾ അടച്ചിട്ടിരുന്ന ലോക്ക്ഡൌൺ കാലയളവിൽ താരതമ്യേന വ്യാജവാറ്റ വർദ്ധിച്ചിരുന്നു. എക്സൈസിന്റെ ഊർജിതമായ പരിശോധനയിൽ ഏപ്രിൽ മാസം 103 ലിറ്റർ വ്യാജവാറ്റും 13389 ലിറ്റർ വാഷും മെയ് മാസം 89 ലിറ്റർ വ്യാജവാറ്റും 13045 ലിറ്റർ വാഷും പിടികൂടിയിരുന്നു. മദ്യശാലകൾ തുറന്നതിനുശേഷം വ്യാജവാറ്റ നിർമ്മാണം കുറഞ്ഞെങ്കിലും ചില മേഖലകളിൽ തകൃതിയായി തുടരുകയാണ്. ഇതിനു തെളിവാണ് മദ്യശാലകൾ തുറന്നിട്ടും വ്യാജവാറ്റ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന 4000 ലിറ്ററിലധികം വാഷ എക്സൈസ് പിടികൂടിയത്. എക്സൈസിന്റെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിലും കർശന പരിശോധന ജില്ലയിലെമ്പാടും നടത്തുമെന്ന് കണ്ണൂർ ജില്ലാ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ അൻസാരി ബീഗു കണ്ണൂരിഷ്ണനോട് പറഞ്ഞു. കഴിഞ്ഞ 2 മാസക്കാലമായി ശക്തമായ റെയ്ഡുകളുടെ ഫലമായി 10,000 കണക്കിന് ലിറ്റർ വാഷ് ഈ ജില്ലയിൽ നശിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അനധികൃത വാഷും അനധികൃത മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മദ്യവും കണ്ടെടുത്ത ജില്ലകളിൽ ഒന്നാണ് കണ്ണൂർ ജില്ല. വരും ദിവസങ്ങളിലും ഈ മദ്യത്തിനെതിരെയും വാഷത്തിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകും. അതുപോലെ കെ എസ് ബി സിയിൽ നിന്നും മറ്റും വാങ്ങിയുള്ള അനധികൃത മദ്യവില്പനക്കെതിരെയും ശക്തമായ നടപടികൾ ഉണ്ടാകും. മദ്യശാലകൾ തുറന്നതിനുശേഷം അനധികൃത വിദേശ മദ്യവില്പനയും വർദ്ധിച്ചു വരികയാണ്. 87 ലിറ്റർ വിദേശ മദ്യമാണ് ജൂൺ മാസം എക്സൈസ് പിടികൂടിയത്. അക്ഷിപേര കണ്ണൂർ.